ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയുടെ ക്രൂരതകൾ നമുക്ക് സുപരിചിതമാണ്. ലോകമെങ്ങും നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഇവരുടെ ചെയ്തികൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലതാനും മതനിയമങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് സ്വയം കുരുടന്മാരായ IS തീവ്രവാദികളുടെ മുഖ്യ വരുമാനം അവർ കീഴടക്കുന്ന സ്ത്രീകളെ ലൈംഗിക അടിമയായി വിൽക്കുകയാണ്. IS ഭീകരന്മാരുടെ ക്രൂരതകൾക്ക് ഏറ്റവും ഇരയാകുന്നവരാണ് യസീദികൾ. വാർത്താ മാധ്യമങ്ങളിലൂടെ ഇവരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ആരാണ് യസീദികൾ? ഇറാഖിലെ കുർദിഷ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞവരാണ് യസീദികൾ. ആദിമ മനുഷ്യനായി ആദമിനെ അംഗീകരിക്കുന്നെങ്കിലും ഹവ്വയെ അവർ അംഗീകരിക്കുന്നില്ല. യസീദി വിശ്വാസ പ്രകാരം പരമപിതാവായ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ശേഷം ഒപ്പമുള്ള 7 മാലാഖമാരോട് ആദിമ മനുഷ്യനായ ആദമിനെ വണങ്ങാൻ നിർദ്ദേശിച്ചു. 6 മാലാഖമാർ അപ്രകാരം ചെയ്തെങ്കിലും ഒരു മാലാഖ അത് ചെയ്തില്ല. അതിനാൽ ആ മാലാഖ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. മയിലിന്റെ രൂപത്തിലാണ് മാലാഖ വന്ന് വീണത്. പിന്നീട് ദൈവം ഭൂമിയുടെയും മറ്റ് മാലാഖമാരുടെയും ഉത്തരവാദിത്വം മലക്ക് തൗസ് എന്ന മയിൽ മാലാഖയെ ഏൽപ്പിച്ചു. ശൈത്താൻ എന്നും ഈ മാലാഖയ്ക്ക് പേരുണ്ട്. മയിലിന്റെ രൂപം ലോഹങ്ങളിൽ തീർത്ത് ഇവർ ആരാധിക്കുന്നു. കർശനമായ മതചിട്ടകളും വിലക്കുകളും പാലിക്കുന്നവരാണ് യസീദികൾ. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഇവർക്ക് വിലക്കപ്പെട്ടതാണ്. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. സാത്താൻ അഥവാ ശൈത്താൻ എന്ന വാക്കും അതിനോട് സമാനമായ വാക്കുകളോ ഉച്ചരിക്കരുത്. ക്രിസ്ത്യാനികൾ ചെയ്യുന്നതുപോലെ ജ്ഞാനസ്നാനവും ആൺകുട്ടികൾക്ക് മുസ്ലിങ്ങൾ ചെയ്യുന്നതുപോലെ ചേലകർമ്മവുമുണ്ട്. ബൈബിളും ഖുർആനും യസീദികൾക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. വിവാഹ ദിവസം ഇവർ ക്രിസ്ത്യൻ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കും. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുകയും പല ആചാരങ്ങളും സ്വീകരിച്ചതിനാലും മറ്റു ജനങ്ങൾ ഇവരെ സംശയത്തോടെ കണ്ടു. ഒന്ന്, യസീദി എന്ന പേര്. ഉമ്മയദ് ഭരണകാലത്ത് ജീവിച്ചിരുന്ന രണ്ടാം ഖലീഫ യസീദി ബിനു മുഅവ്വിയ എന്ന മതദ്വേഷിയുടെ പിന്തുടർച്ചക്കാരാണ് എന്ന തെറ്റിദ്ധാരണ. ദിവസവും 5 നേരവും മലക്ക് തൗസിന് പ്രാർത്ഥിക്കുന്നതും ശൈത്താൻ എന്ന പേര് അറബിയിൽ പിശാചിനെ സൂചിപ്പിക്കുന്നതും മാലാഖയുടെ വിഗ്രഹത്തിൽ ആരാധന നടത്തുന്നതും ഇവർ ചെകുത്താനെ ആരാധിക്കുന്നവർ എന്ന തോന്നൽ ഉളവാക്കുന്നു. ഇതാണ് ചില മതസംഘടനകൾക്ക് ഇവരോട് ശത്രുത ഉണ്ടാവാൻ കാരണം. ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസ പ്രകാരം ചെകുത്താൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ച മാലാഖയാണ്. യസീദികൾ ആരാധിക്കുന്ന മലക്ക് തൗസ് ചെകുത്താൻ തന്നെയാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നതിന്റെ കാരണവും അതുതന്നെ. ഇനി നമുക്ക് നാദിയെ പരിചയപ്പെടാം. 1993 ഇറാഖിലെ സിഞ്ചർ ജില്ലയിലെ കോച്ചോ എന്ന ഗ്രാമത്തിലാണ് നാദിയ മുറാദ് ഗാസി താഹ എന്ന പെൺകുട്ടി ജനിച്ചത്. പിതാവ് ഇസ്മായിൽ, അമ്മയുടെ പേര് ഷമി. ഭൂരിഭാഗ സ്ത്രീകളെയും പോലെ ഷമിക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. കുർദിഷ് ആയിരുന്നു അവരുടെ മാതൃഭാഷ. എന്നാൽ നാദിയുടെ കാലമായപ്പോഴേക്കും ഒരു ഹൈസ്കൂൾ അവിടെ ഉണ്ടായിരുന്നു. നാദിയ അവിടെ പഠനം പൂർത്തിയാക്കി. എന്നാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അകലെ ആയതിനാൽ അവൾക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ അവളുടെ സ്കൂൾ ജീവിതം അവസാനിച്ചു. കാലം കടന്നുപോയി. ക്രമേണ തീവ്രവാദ സംഘടനയായ IS വളർന്നു വന്നു. 2014 ഓഗസ്റ്റ് 3, കോച്ചോ ഗ്രാമത്തിന്റെ സമാധാനവും ശാന്തിയും എന്നേക്കുമായി അസ്തമിച്ച ദിവസം തീവ്രവാദികൾ ഗ്രാമം ഉപരോധിച്ചു. ഒന്നുകിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ നാട് വിടുക, ഇതായിരുന്നു കൽപ്പന. ഗത്യന്തരമില്ലാതെ പിറന്ന നാടും വീണ് ഉപേക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചു. IS നിർദ്ദേശത്തെ തുടർന്ന് അവർ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. സ്ത്രീകളെ എല്ലാവരെയും സ്കൂളിൽ കയറ്റി പുരുഷന്മാരെ ട്രക്കുകളിൽ കുത്തിനിറച്ചു. യാത്ര ആരംഭിച്ചു. പിന്നെ കേട്ടത് വെടിയൊച്ചകൾ. പൊട്ടിക്കറിയുന്ന സ്ത്രീകളെ തീവ്രവാദികൾ തോക്ക് ചൂണ്ടി വിരട്ടി. കാലിയായി തിരിച്ചെത്തിയ ട്രക്കുകളിൽ ബാക്കിയുള്ള സ്ത്രീകളെയും കുട്ടികളെയും കുത്തിനിറച്ചു. യാത്ര പുനരാരംഭിച്ചു. പിന്നീട് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അവർ എത്തി. അവിടെ വെച്ച് വൃദ്ധരെയും ചെറിയ കുട്ടികളെയും വേർതിരിച്ചു. യുവതികളെ മാത്രം ട്രക്കുകളിൽ കയറ്റി. സ്വന്തം അമ്മയെ നാദിയ അവസാനമായി കണ്ടതൊന്നാണ്. ബസ്സിൽ കയറിയ ഉടനെ തന്നെ ക്ഷീണം മൂലം നാദിയ ഉറങ്ങിപ്പോയി. ഞെട്ടിയെഴുന്നേറ്റ നാദിയ കണ്ടത് ഒരു മനുഷ്യൻ തന്റെ സ്വകാര്യ ഭാഗത്തിലൂടെ കൈയോടിക്കുന്നതാണ്. പിന്നീട് ബസ്സിലെ മുഴുവൻ പെൺകുട്ടികളോടും അയാൾ അത് തന്നെ ചെയ്തു. നാദിയ ശക്തമായി പൊട്ടിത്തെറിച്ചു. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് IS മര്യാദയില്ലേ? നാദിയ തട്ടിക്കയറി. പരിഹാസത്തോടെ മറുപടി വന്നു, നിങ്ങൾ ഇനി ഞങ്ങളുടെ സഭ്യമാരാണ്, അതായത് നിങ്ങളുടെ ലൈംഗിക അടിമകൾ. പിന്നീട് ബസ്സിൽ നിന്ന് കേട്ടത് ഒരു കൂട്ടക്കരച്ചിലാണ്. ഒരു വലിയ വീടിന് മുന്നിൽ ബസ് നിന്നു. അവർക്ക് അതുവരെ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന കാര്യമായിരുന്നു അവിടെ കണ്ടത്. അടിമച്ചന്ത, ജീവനുള്ള മാംസം വിലപേശി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചന്ത. പെൺകുട്ടികളുടെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും രാക്ഷസന്മാരുടെ അടികൊണ്ട് വിപുലമായി. നാദിയയും വിൽക്കപ്പെട്ടു. IS ഉന്നത ഉദ്യോഗസ്ഥനായ ഹാജി സൽമാൻ എന്നയാളായിരുന്നു ഉടമ. അയാളുടെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം.
ചെറിയ കുഴപ്പങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷ. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു ശ്രമം നടത്തി, പക്ഷേ വീണ്ടും പിടിക്കപ്പെട്ടു. ഹാജി സൽമാൻ എന്ന ഉടമ അവളെ ബെൽറ്റൂരി അടിച്ചു, അരിശം മാറുവോളം തള്ളി. അതിനുശേഷം വസ്ത്രം അഴിച്ചു മാറ്റുവാൻ ആവശ്യപ്പെട്ടു. ഒരു വേട്ടമൃഗത്തെ പോലെ സൽമാൻ തന്റെ നേരെ ചാടി വീഴുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. സൽമാൻ മുറിയിൽ നിന്ന് പുറത്തുപോയി. പിന്നീട് അയാളുടെ 6 കിങ്കരന്മാർ വന്ന് അവളെ പിച്ച് ചീന്തി. പിറ്റേന്ന് അവളെ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. വൈകാതെ നാദിയ ഒരു സത്യം തിരിച്ചറിഞ്ഞു. രക്ഷപ്പെടുവാൻ ശ്രമിച്ചതിനാൽ തനിക്ക് ലഭിച്ചിരുന്ന ശിക്ഷ ചെറുതല്ല. താൻ ഇനി പൊതുമുതലാണ്, IS ചെക്ക് പോയിന്റിലെ 6 ഉപയോഗിക്കാവുന്ന പൊതുമുതൽ. എങ്ങും സ്ഥിരമല്ലാത്ത താമസം. നാദിയ മരിക്കുവാൻ ആഗ്രഹിച്ചു. ഇതിനിടയിൽ അമീർ എന്നൊരു ചെറുപ്പക്കാരൻ നാദിയയെ സ്വന്തമാക്കി. യസീദികൾ പാപികളാണെന്നും അവരോട് ചെയ്യുന്ന ക്രൂരതകൾ തങ്ങളുടെ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായതാണെന്നും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അയാൾ പറഞ്ഞു. നാദിയയ്ക്ക് ഇത് കേട്ടപ്പോൾ വെറുപ്പ് തോന്നി. അങ്ങനെയിരിക്കെ നാദിയെ പൂട്ടിയിടുവാൻ മറന്ന് അമീർ പുറത്തുപോയി. ഈ തക്കത്തിന് നാദിയ പറുത് ധരിച്ച് പുറത്തിറങ്ങി റോഡിലൂടെ നടന്നു. എല്ലാ സ്ത്രീകളുടെയും വേഷം ഒന്നായതിനാൽ എളുപ്പത്തിൽ ആർക്കും അവളെ തിരിച്ചറിയാൻ കഴിയില്ല. കുറെ ദൂരം നടന്നതോടെ സമ്പന്ന വീടുകൾ ഇല്ലാതെയായി. തീരെ പാവപ്പെട്ടവരുടെ വീടുകളാണ് ഇപ്പോൾ കാഴ്ചയിൽ. ദീർഘദൂരം നടന്ന് ക്ഷീണിച്ചവൾക്ക് ഒരു കാര്യം ഉറപ്പായി, ഇനിയും സഞ്ചരിച്ചാൽ താൻ അവശയായി തളർന്നു വീഴും. ഇപ്പോൾ കാണുന്ന വീടുകൾ സുന്നികളുടേതാണ്. IS സിദ്ധാന്തങ്ങൾ ഇസ്ലാമികമല്ല എന്ന് വിശ്വസിക്കുന്നവരാണവർ. ഇവർ എന്നെ ഉപേക്ഷിക്കില്ല. നാദിയ ഒരു വീടിന്റെ വാതിലിൽ മുട്ടി. ആ ഭവനം അവൾക്കായി തുറക്കപ്പെട്ടു. നാദിയയുടെ കഥ കേട്ട് അനുകമ്പ തോന്നിയ ഗ്രഹനാഥന്റെ മകൻ നാസർ ജീവൻ പണയം വെച്ച് സമർത്ഥമായി അവളെ രക്ഷിക്കാൻ തീരുമാനിച്ചു. കൃത്രിമ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി നാസറിന്റെ ഭാര്യ എന്ന പേരിൽ അവൾ IS ചെക്ക് പോസ്റ്റുകൾ ഓരോന്നായി താണ്ടി രക്ഷപ്പെട്ടു. IS അതിർത്തി കടന്ന് സുരക്ഷിത സ്ഥാനത്ത് അവളെ എത്തിച്ച് നാസർ മടങ്ങി. കുർദിസ്ഥാനിലെ ക്യാമ്പിൽ നാദിയെ പോലെ രക്ഷപ്പെട്ടെത്തിയ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. യസീദികളെ സഹായിക്കുന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ നാദിയ ജർമ്മനിയിലെത്തി. IS തന്നോടും ജനതയോടും കാണിച്ച ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ വെമ്പൽ കൊണ്ട് ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ തന്നെ കൊണ്ടാവുന്നത് ചെയ്യുവാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ മനുഷ്യാവകാശ പ്രവർത്തകയായ അമാൽ ക്ലൂണിയെ കാണുവാൻ അവസരം ലഭിച്ചത്. ഈ കൂടിക്കാഴ്ചയാണ് ഇന്ന് നാദിയെ നാദിയ മുറാദാക്കിയത്. ഒരാൾ ഓക്സ്ഫോർഡിൽ പഠിച്ച് ഹോളിവുഡ് താരത്തെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ കഴിയുന്ന സെലിബ്രിറ്റി അഭിഭാഷക, മറ്റേയാൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ദുരിതക്കയത്തിൽ വീണ പെൺകുട്ടി, എന്നിട്ടും അവർ തമ്മിൽ അഗാധ സ്നേഹബന്ധമുണ്ടായി. നാദിയയ്ക്ക് വേണ്ടി അമാൽ ക്ലൂണി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാൻ തുടങ്ങി. തുടർന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ അംഗരാജ്യങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായി. അന്നു മുതലാണ് യസീദികളുടെ യാതനകൾ ലോകമറിയുന്നത്. ചിതറിപ്പോയ യസീദികളെ സംരക്ഷിക്കുന്നതിനായി യസ്ദ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയാണിപ്പോൾ നാദിയ. 2016 യൂറോപ്യൻ പാർലമെന്റിന്റെ സഖറോവ് അവാർഡും 2019 ഡോക്ടർ ഡെനിസ് മുക്വെഗിനൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും നാദിയെ തേടിയെത്തി. നാദിയ എഴുതിയ ആത്മകഥയാണ് ദ ലാസ്റ്റ് ഗേൾ. യുദ്ധകെടുതിയുടെ ഇരയാണ് നാദിയ. നാണക്കേട് കാരണം മിണ്ടാതിരിക്കുകയെന്ന പൊതുരീതിക്ക് വിപരീതമായി തന്റെയും തന്നെ പോലെ ആക്രമിക്കപ്പെട്ടവരുടെയും കഥകൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് തന്റെ ജനതയ്ക്ക് വേണ്ടി നാദിയ കർമ്മനിരതയാണ്. പ്രിയ സഹോദരി നാദിയോട് ആദരമറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നന്ദി.